Hello, ellavarkkum pudhiya vidilekku swagatham. Appo nammal undakkan povunnathu gobi manchuri aanu. Idu vandu gravy aanu ketto. Gravy gobi manchuri aanu nan undakkan povunnathu. Appo nammal idu nammude veetil cauliflower undengil namukku sugavayittu undakkavunnathaanu. Appo idu gobi nu parayum. Appo nammal idu undakkan povunnathu gobi manchuri aanu. Appo kuttikalkkum munnorkku ellavarkkum ishtappetta oru evening snacks aanu gobi manchuri. Appo adu engane undakkum namukku nokkam. ഞാൻ ഇവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതേ സെയിം അളവിൽ തന്നെ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്കിതിലേക്ക് സ്വല്പം മുളകുപൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലും ഇട്ട് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഗ്രേവിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കാരണം നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു വെള്ളം ലിക്വിഡ് പോലെ വെള്ളം പോലെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് കൂടുതൽ തിക്കാവാനും പാടില്ല കൂടുതൽ വെള്ളമാവാനും പാടില്ല അതിൻ്റെ ഒരു സെൻറ്ററിൽ വരണം ഒരു ലിക്വിഡ് ഫോമിൽ വരണം എന്നുവെച്ചാൽ വെള്ളം പോലെ ഇരിക്കണം എന്നാലേ ആ മാവൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ മൊത്തം കോളിഫ്ലവറിൻ്റെ ബോണ്ട പോലെ ആയിപ്പോവും അപ്പോൾ ഇവിടെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 2 മിനിറ്റ് കോളിഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് വെച്ചിട്ട് 2 മിനിറ്റ് അതിൽ തന്നെ ഇട്ട് വയ്ക്കാം പുഴുവൊക്കെ ചത്തുപോട്ടെ അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്കിവിടെ എണ്ണ നല്ലതായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ആ എണ്ണ നല്ലതായിട്ട് തിളച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയെല്ലാം പിടിക്കും എണ്ണ പിടിക്കും സോ അത് കാരണം നല്ലതായിട്ട് എണ്ണ നല്ലതായിട്ട് ബോയിലായതിന് ശേഷമേ നമ്മൾ ഈ നമ്മൾ ഇത് വെച്ചിരുന്നില്ലേ കോളിഫ്ലവറിൻ്റെ ആ മിശ്രിതം ഇട്ട് കൊടുത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ട്രിപ്പ് ആയതിനു ശേഷം പിന്നെ അതേ ഇത് തന്നെ പിന്നെ ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് ഈ ഗോബി മഞ്ചുരിക്ക് മെയിനായിട്ട് വേണ്ട ഒരു ക്രിസ്പിനെസ് ആണ് അതില്ലെങ്കിൽ നമുക്കത് തിന്നാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല സോ അതാകുമ്പോൾ നമ്മുടെ ക്രിസ്പിനെസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യുക നല്ലതായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് അതുകൊണ്ടോ ഇങ്ങനൊരു നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ടൊന്ന് മുരിയുന്നിടം വരെ നല്ലതായിട്ടൊന്ന് നിങ്ങൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇനി അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് പിന്നെ സ്വല്പം വെളുത്തുള്ളിയും കൂടി കുഞ്ഞുങ്ങാട്ട് അരിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള കുഞ്ഞു സവാള അരിഞ്ഞ് കൊടുക്കാം 2 എണ്ണം മതി കേട്ടോ അതിനുശേഷം ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം കുഞ്ഞുങ്ങാട്ട് അരിഞ്ഞ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജിഞ്ചർ അത് ചില്ലി പൗഡർ ഗരം മസാല ചിക്കൻ മസാല ഇത് 3 കൂടി ഇട്ട് കൊടുക്കാം സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം ഡാർക്ക് സോയ സോസ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ വെള്ളം എന്തുകൊണ്ട് ഒഴിച്ചു നല്ലതായിട്ട് തിക്കാവാനായിട്ടാണ് ഗ്രേവി നമ്മൾ കോൺഫ്ലവറിൻ്റെ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് കലക്കി അത് ഒഴിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ എണ്ണ പിടിക്കും അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ ഗോബി കോളിഫ്ലവർ അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ എണ്ണയിളക്കി നല്ലതായിട്ടൊന്ന് സ്പ്രൈ സെപ്പറേറ്റായിട്ട് അതിലോട്ടൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ ആ ഗ്രേവിയും കോളിഫ്ലവറും എല്ലാം കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും അതെല്ലാം കൂടി ഒന്ന് മിക്സാവാൻ വിടുക അതേപോലെ ഒന്ന് നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ കൂടുതലിട്ട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞതെല്ലാം പൊടിയാവും ലൈറ്റായിട്ടൊന്ന് ആ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് ഇളക്കിച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ഇവിടെ ഓൾമോസ്റ്റ് ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് നമുക്ക് ഇതേ സെയിം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനെക്കാട്ടും നല്ല രുചിയായിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ്
അപ്പോൾ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം വേണം. ഒട്ടും ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. ഒന്നും എല്ലാം മിസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മിസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ടേസ്റ്റ് നമുക്കിതിൽ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത് കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.